ശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം കൊറോണയൊക്കെയാണ്, നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നമ്മളെ അനുദിനം കാത്തു പരിപാലിച്ചു വരുന്ന ദൈവം എത്രയോ സ്നേഹനിധിയാണ് അല്ലേ. നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒന്നും ആയിരിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഈ കൊറോണയൊക്കെ മാറും, അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ്സിലേക്ക് കടക്കാം. നല്ല ഈശോയെ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങ് കടന്നു വരണമേ. എൻ്റെ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ പോകുന്ന വഴിയിലും ഇന്നത്തെ ക്ലാസ്സിലും ഞങ്ങൾ കേൾക്കുന്ന ഓരോ അറിവിലും അങ്ങേ ആഴത്തിൽ മനസ്സിലാക്കി അങ്ങയോട് കൂടെ അങ്ങേ ഒരു കൂട്ടുകാരനായി കണ്ടുകൊണ്ട് കൈ പിടിച്ച് നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ കണ്ടത്? ടീച്ചറിൻ്റെ തലയിലൊക്കെ ഒരു തൊപ്പിയൊക്കെ വെച്ച് ക്രിസ്തുമസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ക്രിസ്തുമസിൻ്റെ കഥ ഓർക്കുന്നുണ്ടോ? ഏത് രാജാവിൻ്റെ കാലത്താണ് പേരെഴുതിപ്പിക്കാൻ ഔസേപിതാവും പരിശുദ്ധ അമ്മയും ബേത്ലഹേമിലേക്ക് പോയത്? ആ, നാക്കുളുക്കുന്നുണ്ടല്ലേ. അഗസ്റ്റസ് സീസറിൻ്റെ കാലഘട്ടത്തിൽ. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈശോയുടെ ജനനസ്ഥലം എവിടെയാ? എവിടെയാ ഈശോ ജനിച്ചത്? മിടുക്കരാണല്ലോ, ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് ജനിച്ചത്. ഈശോയുടെ അമ്മ ആരായിരുന്നു? ആ, പരിശുദ്ധ മറിയം. ഇനി അച്ഛനോ വളർത്ത പിതാവ് ആരായിരുന്നു? ഔസേപിതാവ്. നമ്മൾ ക്രിസ്തുമസ് ഒക്കെ കണ്ടു. നമ്മൾ ആഘോഷങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടുപോയത് ക്രിസ്തുമസ് മുഴുവൻ ഒരു ആഘോഷമാണെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലേ. ഈ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിനിടയിൽ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജന്മം കൊടുത്ത സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. നിങ്ങളുടെ വീട്ടിലൊരു അനിയനോ അനിയത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അമ്മ ഗർഭിണിയായിരുന്ന അവസ്ഥ, അമ്മ ഒരു കുഞ്ഞാവുന്നതിന് മുമ്പ് അമ്മയുടെ വയറൊക്കെ ഇങ്ങനെ ബലൂൺ പോലെ ഇങ്ങനെ വീർത്ത് വരും. കാണാൻ നല്ല രസമല്ലേ, ബലൂൺ പോലെ വീർത്തിരിക്കുന്നത്. ചിലപ്പോൾ അതിനുള്ളിൽ കിടന്ന് കുഞ്ഞുവാവ് ഇങ്ങനെ ആ വയറ്റിൽ കിടന്ന് ഇങ്ങനെ കാലും കൈ കൊണ്ടൊക്കെ അമ്മയ്ക്ക് ഇടിയൊക്കെ കൊടുക്കും. നല്ല ഗുസ്തി മത്സരത്തിന് പഠിച്ചുകൊണ്ടിരിക്കും അതിനകത്തിരുന്ന് അല്ലേ. പക്ഷേ ഈ അമ്മയ്ക്ക് വേദന ഉണ്ടാവാറുണ്ടോ ഇടയ്ക്ക്? അമ്മ പറയത്തില്ലേ, വല്ലാതെ വേദന എടുക്കുന്നു, വയറ് വേദന എടുക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വേദന ഉണ്ടാകുമ്പോൾ അച്ഛൻ എന്നെ അടുക്കും, പെട്ടെന്നൊരു കാറൊക്കെ വിളിച്ച് അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. പിന്നെ അമ്മയ്ക്ക് അമ്മ അവിടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും. ജന്മം കൊടുക്കുന്നതിന് മുമ്പും അമ്മയ്ക്ക് വേദനകളൊക്കെ വരാറുണ്ട്. അമ്മ കുറേ മരുന്നൊക്കെ കഴിക്കും, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെയൊക്കെ പോയി കാണും. ശരിയല്ല, ഇന്നത്തെ കാലഘട്ടം നല്ല ഹോസ്പിറ്റലുകളുണ്ട്, കാറുണ്ട്, ജീപ്പുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പേരുകളൊക്കെ ഇല്ലേ, ഒരുപാട് കാറുകളുടെ പേരും ജീപ്പുകളുടെ പേരും. ഇനി എന്നാ അതിലും വലിയ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കറിയാം. ഗർഭിണിയായിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം, മനസ്സിലാക്കാം. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, എങ്ങനെയാ അമ്മ കാറിലോ ജീപ്പിലോ ഒക്കെയാണോ പോകുന്നത് ബേത്ലഹേമിലേക്ക്? അല്ല, ഒരു ആ കഴുതപ്പുറത്തിരുന്നാണ് പോകുന്നത്. കഴുതപ്പുറത്തിരുന്ന് അമ്മ ചരിഞ്ഞും ചാഞ്ഞും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഈ വയറുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല അല്ലേ. നമ്മൾ എ സി കാറിലൊക്കെ പോകുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അറിയാറ്. ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, എന്നിരുന്നാലും ഇത്രയും ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. ഇനി യാത്ര കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞ് ഓരോ വാതിലിലും മുട്ടുന്നുണ്ട് ഔസേപിതാവ്, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഒരല്പം ഇടം തരാമോ എന്ന്. ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല, ആരും തന്നെ കൊടുക്കത്തില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലെ അവസ്ഥയാണ്. പുറത്തുനിന്ന് ഒരാൾ വന്നൊന്ന് തുമ്മിയാ എന്ത് ചെയ്യും? അകത്ത് കയറ്റത്തില്ല. എന്താന്ന് പറയും? നിങ്ങൾക്ക് കൊറോണയാണ്, ഇവിടെ കയറ്റത്തില്ല എന്ന് പറയും. ഇതുപോലെ കൊറോണയൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും അന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയ്ക്കും ഔസേപിതാവിനും, പരിശുദ്ധ അമ്മ ഗർഭിണിയായ പരിശുദ്ധ അമ്മയ്ക്കും അതുപോലെ തന്നെ ഔസേപിതാവിനും ഇടം കൊടുത്തില്ല. അവസാനം അവരെവിടെയാ വരുന്നത്? ഒരു കാലിത്തൊഴുത്തിൽ. നമുക്കൊരു തൊഴുത്തിൻ്റെ അടുത്ത് പോയ എന്തൊരു മണം അല്ലേ. ചാണകത്തിൻ്റെ മണം വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? മൂക്കിങ്ങനെ പൊത്തിപ്പിടിക്കും. നമുക്കത് ഭയങ്കര അസ്വസ്ഥതയാണ്. അതുപോലെ ചാണകമുണ്ട്, ഗോമൂത്രമുണ്ട്,
അങ്ങനെ വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരു ചുറ്റുപാട്. അവിടെ ഔസേ പിതാവ് എന്ത് ചെയ്യുന്നു? കച്ചി കൊണ്ട് ആ ഒരു കട്ടിൽ പോലെ ഒരു മെത്ത പോലെ ഉണ്ടാക്കി പരിശുദ്ധ അമ്മയെ അവിടെ കിടത്തുന്നു. അവിടെ ഉണ്ണീശോ ജനിക്കുന്നു. എത്ര പാവം നമ്മുടെ ഉണ്ണീശോ അല്ലേ? ദൈവപുത്രനാണെങ്കിലും ഒരു രാജാവിനെ പോലെ ജനിക്കേണ്ടയാള്, വളരെ ഏറ്റവും എളിമയായ, ഏറ്റവും എളിമയെന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ, ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈശോ ജനിക്കുന്നത്. അവിടെ പരിശുദ്ധ അമ്മ അനുഭവിക്കുന്ന, ഔസേ പിതാവ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പോലെ ആർക്കും തന്നെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ഇനി ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി എന്താവണം ക്രിസ്തുമസ്? ക്രിസ്തുമസ് എന്താണെന്ന് പഠിച്ചു. ദൈവപുത്രനായ ഈശോയുടെ ജന്മ, പാപികളായ നമ്മെ തേടി വന്ന ദൈവപുത്രനായ ഈശോയുടെ ജന്മദിനമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് ആഘോഷിക്കേണ്ടത് എങ്ങനെന്നും കണ്ടു. ഇനി എന്താവണം ക്രിസ്തുമസ്? നമുക്കൊരു വീഡിയോയിലൂടെ അതിൻ്റെ ഉത്തരം കണ്ടെത്താം. ബെല്ലടിച്ചു, കുട്ടികളെല്ലാം ക്ലാസ്സിൽ കയറി. കാരണം എന്താ? വർഗീസാറാ. വർഗീസാറിനെ എല്ലാവർക്കും പേടിയാണ്. ആരാ വർഗീസാറെന്നല്ലേ, സ്കൂളിലെ എച്ചമ്മാണ്, സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എല്ലാ ക്ലാസ്സിലും കുട്ടികൾ വന്നോ എന്നും ആരൊക്കെ താമസിച്ചു വന്നു എന്നും സാറ് പ്രത്യേകം നോക്കും. താമസിച്ചു വന്നവർക്ക് നല്ല ചൂരൽ കഷായമുണ്ട്. ഉച്ച സമയം എല്ലാ കുട്ടികളും ഭക്ഷണം കഴിക്കുകയാണ്. വർഗീസർ മോളിൽ നിന്നും നോക്കി. മൂന്നാം നിലയുടെ മുകളിൽ നിന്നുമാണ് സാറ് നോക്കുന്നത്. ഇന്ന് ആർക്കാണോ വഴക്ക് കിട്ടുന്നത്, പാത്രത്തിൽ ഒരു തരി ചോറ് പോലും വെക്കാൻ പാടില്ല. അതാണ് സാറിന്റെ നിയമം. അപ്പോഴാണ് പെട്ടെന്ന് ഒരു കുട്ടി ഗേറ്റിന് പുറത്തേക്ക് പോകുന്നത് സാറ് കാണുവാനിടയായത്. സാറ് വിചാരിച്ചു അധ്യാപകനോട് ചോദിച്ചിട്ടാവും അവൻ പുറത്തു പോയത്. പതിവായി ഇവൻ പുറത്തേക്ക് പോകുന്നത് സാറിന്റെ കണ്ണിൽപ്പെട്ടു. എന്തിനാണ് ഇവൻ പുറത്തേക്ക് പോകുന്നത്? എല്ലാ ദിവസവും 2 മിനിറ്റ് ഉച്ചഭക്ഷണ സമയത്ത് ഇവൻ പുറത്താണ്. ആദ്യം ഇവന്റെ ക്ലാസ് ഒന്ന് അന്വേഷിക്കാം. അനില ടീച്ചർ എന്നെ വന്ന് കാണേണ്ടതാണ്, സാർ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു. അനില ടീച്ചർ പേടിച്ചു വിറച്ച് സാറിന്റെ അരികിലേക്ക് എത്തി. കുട്ടികൾക്ക് എന്ന പോലെ തന്നെ അനില ടീച്ചറിനും സാറിനെ പേടിയാണ്. അനില ടീച്ചറിന് മാത്രമല്ല കേട്ടോ, എല്ലാ അധ്യാപകർക്കും സാറിനെ ഭയമാണ്. അനില ടീച്ചർ ചോദിച്ചു, സാർ എന്താണ് വിളിപ്പിച്ചത്? തന്റെ മുറിയിലെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിഞ്ഞു വന്ന ചിത്രം അനില ടീച്ചറിനെ വർഗീസ് സാർ കാണിച്ചു കൊടുത്തു. നോക്കൂ, ഇവൻ ടീച്ചറിന്റെ ക്ലാസ്സിലല്ലേ? അതെ സാർ, മനു. ഇവൻ എല്ലാ ദിവസവും 2 മിനിറ്റ് ഗേറ്റിന് പുറത്തേക്ക് പോകുന്നത് ടീച്ചർ കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. ആ, ഈ ഒരാഴ്ചയായി ഞാനിത് പതിവായി കാണുന്നു. ഓക്കെ, ടീച്ചർ അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനും ഒന്ന് നോക്കട്ടെ അവൻ എവിടേക്കാ പോകുന്നതെന്ന്. സോറി സാർ, ഞാനും ഇനി പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളാം. ആ ശരി ശരി, ടീച്ചർ ക്ലാസ്സിലേക്ക് പോക്കോളൂ. അന്നും ഉച്ചഭക്ഷണത്തിനായുള്ള മണി മുഴങ്ങി. സാറ് പതിയെ അവന്റെ പിന്നാലെ ക്യാമറ കണ്ണുമായി പുറത്തേക്ക് പോയി. അവൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് സാർ അത്ഭുതപ്പെട്ടു. തന്റെ ചോറുപാത്രത്തിലെ ചോറും കറികളുമെല്ലാം പുറത്തിരിക്കുന്ന ഒരു ഭിക്ഷക്കാരന് ഈ കുട്ടി കൊടുക്കുന്നതാണ് വർഗീസ് സാർ കണ്ടത്. പതിവായി ഇവൻ ഇതാണ് ചെയ്യുന്നതെന്ന് 2-3 ദിവസങ്ങളിലായി അധ്യാപകൻ വീക്ഷിച്ചു. ഒരു ദിവസം അവൻ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു വന്ന സമയം അവനോട് വർഗീസ് സാർ ചോദിച്ചു, നീ എന്തിനാണ് പുറത്തേക്ക് പോകുന്നത്? എന്തിനാണ് ആ മനുഷ്യനെ കാണുന്നത്? എന്തിനാണ് നീ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? നിന്റെ ഭക്ഷണമെല്ലാം ആ വ്യക്തിക്ക് കൊടുക്കുന്നത്. കുട്ടി മറുപടി പറഞ്ഞു, സാറേ, ഞാൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് വരുമ്പോൾ ആ മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് കാണാറുണ്ട്. ആകെ മുഷിഞ്ഞ വസ്ത്രം. എന്റെ സൺഡേ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് വിശന്നു, അവരെനിക്ക് ഭക്ഷണം തന്നു.
അദ്ദേഹത്തിന് കഴിക്കാനൊന്നുമില്ല. ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ പാത്രത്തിൽ ഒന്നും തന്നെ കാണാറില്ല. ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ചേട്ടൻ്റെ മുഖം കാണണം, തിളങ്ങി നിൽക്കും. കൈകൂപ്പി എൻ്റെ മുൻപിലിങ്ങി നിൽക്കുന്ന കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ചിരി കാണുമ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നാറുണ്ട്. വർഗീസ് സാർ പറഞ്ഞു, മോനെ സ്കൂളിന് ചില നിയമങ്ങളൊക്കെയുണ്ട്. സ്കൂളിന് പുറത്തേക്ക് പോയാൽ നിനക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളല്ലേ ഉത്തരവാദിത്തം പറയേണ്ടത്. എന്നാൽ നീ ചെയ്യുന്ന പ്രവൃത്തി വളരെ വലുത് തന്നെയാണ്. ശരി, നമുക്ക് നാളെ മുതൽ ഒരു ഉച്ചഭക്ഷണ പദ്ധതി തയ്യാറാക്കാം. സാറ് പെട്ടെന്നൊരു അസംബ്ലി കൂടി. അധ്യാപകരും കുട്ടികളുമെല്ലാം ഗ്രൗണ്ടിലേക്ക് എത്തി. തുടർന്ന് സാറ് പറഞ്ഞു, നമുക്ക് നാളെ മുതൽ ഒരു ഉച്ചഭക്ഷണ പദ്ധതി ഉണ്ടായിരിക്കും. സാധിക്കുന്നവരെല്ലാം വീട്ടിൽ നിന്നും ഓരോ ചോറും പൊതി വീതം കൊണ്ടുവരിക. ഉള്ളതൊക്കെ മതി കേട്ടോ, നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന കറികളൊക്കെ വെച്ച് ഒരു ചോറും പൊതി കൂടി നിങ്ങൾ എക്സ്ട്രാ കരുതുക. നമുക്ക് എല്ലാ ദിവസവും ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാം. കുട്ടികൾക്കെല്ലാം സന്തോഷമായി. ഒപ്പം മനുക്കുട്ടനെ സാറും അതുപോലെ തന്നെ അധ്യാപകരും അഭിനന്ദിക്കുകയും ചെയ്തു. നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, നിങ്ങളെപ്പോലെ ആ ഒരു മിടുക്കനായ കുട്ടി അല്ലേ. ആ കുട്ടി എന്താ ചെയ്യുന്നേ, ആ ഉച്ചയ്ക്ക് പോയി ഭക്ഷണം പുറത്തിരിക്കുന്ന ഭിക്ഷക്കാരന് കൊടുക്കുന്നു സ്കൂൾ ടൈമിൽ. ഇതാര് കാണുന്നുണ്ടായിരുന്നു, ഹെഡ് മാസ്റ്റർ കാണുന്നുണ്ടായിരുന്നു, ശരിയല്ലേ. ഇനി അവൻ്റെ ഭക്ഷണം അവൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? ആ മുഴുവനായിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ പാത്രത്തിൽ ഒരു മീൻ വറുത്തത് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമോ? മീൻ വറുത്ത കൊടുക്കത്തില്ല, വേണേൽ പച്ചക്കറി ഉണ്ടെങ്കിൽ എടുത്ത് വാരി കൊടുക്കും. മീൻ വറുത്ത കൊടുക്കാൻ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഒരു ഓംലെറ്റ് ഉണ്ടെങ്കിലോ, നമ്മുടെ ചേച്ചിക്ക് കൊടുക്കാൻ പറഞ്ഞാലോ, അതും നമ്മൾ കൊടുക്കത്തില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹെഡ് മാസ്റ്റർ അവനെ ആ വാച്ച് ചെയ്യുന്നു പുറത്തേക്ക് പോകുന്നത്. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് ആദ്യം ഹെഡ് മാസ്റ്റർ കാണുന്നില്ല അല്ലേ. പിന്നീട് അവിടെ ഗേറ്റ് കീപ്പറിനെയൊക്കെ മറികടന്നാണ് അവൻ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ സ്കൂളിൽ പുറത്തൊന്നും പോകരുത് കേട്ടോ. നമ്മുടെ ഈ കഥയിൽ കുട്ടി പുറത്ത് പോകുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നു, ഹെഡ് മാസ്റ്ററും ടീച്ചർമാരും ഒക്കെ അവനെ ഹെഡ് മാസ്റ്റർ ടീച്ചർമാരെ അറിയിക്കുന്നു, കുറേ അടിയൊക്കെ കൊള്ളുന്നു. അവസാനം ഹെഡ് മാസ്റ്റർ മനസ്സിലാക്കുന്നു ഇവൻ എവിടെയാണ് ചെല്ലുന്നത്. ആ ഒരു ആ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ഇട്ട ഒരു വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കാനാണ് ചെല്ലുന്നത്. ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ മക്കളെ? അപ്പത്തിൻ്റെ വീട്. ക്രിസ്തുമസ് നമുക്ക് ആഘോഷിക്കേണ്ടത് അപ്പത്തിൻ്റെ വീട്ടിലാണ്. ഇവിടെ ആ കുട്ടി ആ ഭക്ഷണം കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖം നിങ്ങൾ കാണുന്നുണ്ടോ? ഒന്ന്, വളരെ ആർത്തിയോടെ അദ്ദേഹം ഭക്ഷണം സ്വീകരിക്കുന്നു, ആ കുട്ടിയെ നോക്കി പുഞ്ചിരിക്കുന്നു. ആ മുഖത്ത് എന്ത് സന്തോഷമാണ് കാണുന്നത് അല്ലേ. അതുപോലെ ഈ കുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് നോക്കിയാലോ, അവൻ മറ്റുള്ളവർക്ക് കൊടുത്തു എന്നുള്ളൊരു സന്തോഷം അവന് ഉണ്ട്. എച്ചം അവസാനം എന്താ ചെയ്യുന്നേ, ആ ഉച്ചഭക്ഷണ പദ്ധതി തയ്യാറാക്കി കുട്ടികളുടെ ഭക്ഷണമൊക്കെ പുറത്തും മറ്റ് വഴിയരികിലുമൊക്കെ ആൾക്കാർക്ക് ചില ദിവസങ്ങളിൽ അങ്ങനൊരു പദ്ധതി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നു. അവൻ ചെയ്ത നന്മ പിന്നീടൊരു വലിയ നന്മയായിട്ട് ഒരാൾക്ക് മാത്രമല്ല അനേകം പേർക്ക് നന്മയായിട്ട് ഭവിക്കുന്നു. മക്കളെ, ഇതാവണം നമ്മുടെയും ക്രിസ്തുമസ്. നമ്മൾ ആഘോഷങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുഖത്ത് സന്തോഷം ജനിപ്പിക്കുന്ന വ്യക്തിയായി മാറുമ്പോഴാണ് നമ്മളൊരു ക്രിസ്തുമസായി മാറുന്നത്, നമ്മുടെ ക്രിസ്തുമസ് അർത്ഥവത്താകുന്നത്. അല്ലാതെ രാവിലെ ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ച് പാലപ്പവും ചപ്പാത്തിയും പിന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മുഴുവൻ കഴിച്ച് പുതിയ വസ്ത്രമൊക്കെ ഇട്ട് നമ്മൾ മാത്രം ക്രിസ്മസ് ആഘോഷിച്ചാൽ പോരാ. ക്രിസ്മസ് ആഘോഷിക്കാൻ വകയില്ലാതെ നമുക്ക് നമ്മൾ ചിന്തിക്കും December 25 നമ്മൾ പഠിച്ചിട്ടുണ്ട്, December 25 ക്രിസ്തുമസ് അല്ലേ. പക്ഷേ ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ദിവസവും പുതിയതാണ്, ഓരോ ദിവസവും ക്രിസ്തുമസാണ്. അപ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി ജനിപ്പിക്കാൻ കഴിയുന്നവരാവണം നമ്മൾ. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഈ കഥയിൽ നമ്മൾ പറഞ്ഞു കുട്ടി ഭക്ഷണം കൊടുത്തു, പിന്നീട് ഹെഡ് മാസ്റ്റർ ഉച്ചഭക്ഷണ പദ്ധതിയൊക്കെ തയ്യാറാക്കിയെന്ന് പറഞ്ഞു. ഈ ഹെഡ് മാസ്റ്ററിന് ഇങ്ങനെയുള്ള ഒരു ഐഡിയ, നന്മ ചെയ്യാനുള്ള ആ ഒരു തീക്ഷ്ണത, ആ വഴി ഒരുക്കി കൊടുത്ത ആളാരാണ്? ഈ കുഞ്ഞായിരുന്നു, ശരിയല്ലേ. അപ്പോൾ നന്മയുടെ പാത മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കാൻ, നല്ല വഴി കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴും നമ്മൾ നല്ലൊരു ക്രിസ്തുമസ് ആഘോഷിക്കുന്നു.
നമ്മുടെ വർക്ക് ബുക്ക് പേജ് 29 വഴി കാണിച്ചു കൊടുക്കാനുണ്ട്. ഈ കഥ താഴെ ആ ചിത്രത്തിൽ നമുക്കിവിടെ ചിത്രം കാണാം. കാണുന്നില്ലേ, ഈ ചിത്രത്തിൽ വഴി കാണിച്ചു കൊടുക്കേണ്ടത് ആർക്കാണ്? ഇടയന്മാർക്ക്. ശരിയല്ലേ? ഇടയന്മാർക്ക് നക്ഷത്രം വഴി കാണിച്ചു കൊടുത്ത ആ വഴിയിലൂടെ സഞ്ചരിച്ച് അവരെ എവിടെ കൊണ്ടെത്തിക്കണം? ബേദ്ലഹേമിൽ എത്തിക്കണം. ആദ്യം നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. ഈ വീഡിയോയുടെ സഹായത്തോടെ നമുക്ക് വർക്ക് ബുക്കിലെ ആക്ടിവിറ്റി ചെയ്യാം. വഴി കാണിച്ചു കൊടുത്തില്ലേ? ആരാണ് ഇടയന്മാർക്കും രാജാക്കന്മാർക്കും ഒക്കെ വഴി കാണിച്ചു കൊടുത്ത ആരാ? ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ക്രിസ്തുമസ് ട്രീയില് നമ്മുടെ വീട്ടില് സ്റ്റാർ ഇടുന്ന കണ്ടിട്ടില്ലേ? നക്ഷത്രം തൂക്കാറില്ലേ? നക്ഷത്രം ഇല്ലാതെ എന്താണ് ക്രിസ്തുമസ് അല്ലേ? അപ്പൊ ഈ നക്ഷത്രം തൂക്കുന്നത് ക്രിസ്തുമസില് വഴി കാണിച്ചു കൊടുത്ത രാജാക്കന്മാർക്കും ഇടയന്മാർക്കും ഒക്കെ വഴി കാണിച്ചു കൊടുത്ത നക്ഷത്രത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളും ആരായിരിക്കണം? ഇതുപോലെ ഒരു നക്ഷത്രം ആയിരിക്കണം. ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജിൽ ഒരു ക്രിസ്തുമസ് ട്രീ നിറം കൊടുത്ത് ഭംഗിയാക്കാനുണ്ട്. കാണുന്നില്ലേ, ഈ പേജാണത്. ആ പേജ് കണ്ടില്ലേ, അവിടെ നിറമില്ല ക്രിസ്മസ് ട്രീക്ക്. ക്രിസ്മസ് ട്രീക്ക് മാത്രമല്ല, അവിടെ ഓരോ ലൈറ്റിനും അതുപോലെ തന്നെ നക്ഷത്രത്തിനും ഒന്നും നിറമില്ല. ഈ നിറം കൊടുത്ത് നമുക്ക് ഈ ക്രിസ്തുമസ് ട്രീ ഭംഗിയാക്കാം. നമുക്കിനൊരു വചനം പഠിച്ചാലോ? പഠിക്കാം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. പാടാം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ 1:14. പാടാ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ 1:14. കൈയടിച്ച് പാടാ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ 1:14. കഴിഞ്ഞ ആഴ്ചത്തെ വചനം നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ആ പറഞ്ഞു പഠിച്ചു, ഉരുവിട്ട് പഠിച്ചല്ലേ. ഇന്ന് നമ്മൾ പാട്ട് പോലെ പഠിച്ച രണ്ട് വചനങ്ങൾ നിങ്ങൾ മനഃപ്പാടം ആക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? ക്രിസ്തുമസ്. ഓരോ ദിവസവും നമ്മൾ ക്രിസ്തുമസ് ആണ്. എന്നാൽ ക്രിസ്തുമസ് ഏത് ദിവസം ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ ഉത്തരം എഴുതണ്ട? December 25. ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ ദിവസവും ക്രിസ്തുമസ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണ്? ആ നന്മയൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് സന്തോഷം മാത്രം കൊടുത്തുകൊണ്ട്. കുഞ്ഞുങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഒക്കെ പ്രീതിയിലാണ് ഈശോ വളർന്നു വന്നതെന്ന്. അതുപോലെ ആയിരിക്കണം നമ്മൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതാപിതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കേണ്ടത്. ഓരോ ദിവസവും ക്രിസ്തുമസ് ആക്കി മാറ്റാമെന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞു നാള് മുതൽ, അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന നാള് മുതൽ നമ്മുടെ അച്ചാച്ചനും അമ്മയും പ്രായമാവുന്നത് വരെ നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് കാണാം.
വീഡിയോ കണ്ടോ? ഇപ്പം നിങ്ങൾ അമ്മയുടെ വയറ്റിൽ കുഞ്ഞായിരുന്ന നാളെ തൊട്ട് നമ്മുടെ അച്ഛനും അമ്മയും പ്രായമാകുന്നത് വരെയുള്ള ഭാഗങ്ങളാണ് കണ്ടുപോയതല്ലേ. ഇവിടെ അച്ഛനും അമ്മയും എങ്ങനെയാ, കുഞ്ഞുങ്ങളുടെ കൂടെ അമ്മ എങ്ങനെയാ ഗർഭിണിയായിരുന്ന സമയത്ത് നമ്മുടെ അമ്മയുടെ വയറിലൊക്കെ തൊട്ട് നമ്മുടെ മക്കളെ നമ്മളെ ഇങ്ങനെ തലോടുന്നുണ്ടല്ലേ. അച്ചാച്ചനോ നമ്മൾ സംസാരിക്കുന്നുണ്ടോന്ന് അമ്മയുടെ വയറിൻ്റെ അരികിൽ ഇങ്ങനെ കാത് വെച്ച് കേൾക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴോ കുഞ്ഞായിരുന്ന സമയത്ത് അമ്മ ഇങ്ങനെ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലേ, നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നമുക്ക് എന്തോരം ചക്രയമ്മ തന്നിട്ടുണ്ട്, നിങ്ങളുടെ കവിളൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നുണ്ടോ. ആ അമ്മയുടെയൊക്കെ ഉമ്മ കൊണ്ടാണ് കേട്ടോ, ചിലരുടെ കവിള് ഒട്ടിപ്പോയിട്ടുണ്ട്, സാരയില്ല, എൻ്റെ കവിള് ഒട്ടിയായിരിക്കുന്ന കേട്ടോ. അത് ഉമ്മ തരാഞ്ഞിട്ടല്ല, നമ്മൾ ക്ഷീണിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ കവിളൊക്കെ ഇങ്ങനെ ചാടി വരും. അപ്പോൾ അത്രയും സ്നേഹത്തോടുകൂടിയാണ് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ കണ്ടത്. ആ അമ്മയ്ക്ക് പ്രായമായി നമ്മൾ കുഞ്ഞ്, അതിന് ശേഷം ആ വീഡിയോയിൽ കാണുന്നത് നമ്മൾ വലുതായി കഴിഞ്ഞവരുടെ സന്തോഷം അല്ലേ. പിന്നീട് നമ്മൾ വീണ്ടും വലിയ ചേട്ടന്മാരൊക്കെ ആയിരുന്ന സമയം, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വലിയ ചേട്ടന്മാരൊക്കെ മീശയൊക്കെ വെച്ച് പെൺകുട്ടികൾക്കൊക്കെ നല്ല തലമുടിയൊക്കെ വളർന്ന് നല്ല സുന്ദരി കുട്ടികൾ സുന്ദര കുട്ടന്മാരും ഒക്കെ മാറും അല്ലേ. അങ്ങനെ ആ സമയത്തും പിന്നീട് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പിന്നെ ആ നമ്മുടെ ഭംഗിയൊക്കെ അല്പം കുറഞ്ഞ് അവർക്ക് നരയൊക്കെ വരും. അച്ഛനും അമ്മ ചിലപ്പോൾ അച്ഛൻ്റെയൊക്കെ മീശയും താടിയൊക്കെ പൊഴിഞ്ഞു പോകുന്ന സമയമായിരിക്കും. അപ്പോഴും അവരുടെ മുഖത്ത് സന്തോഷമാണ് നടിച്ചിട കാണിച്ചത്. ഇങ്ങനെയായിരിക്കണം അവർക്ക് നമുക്ക് സന്തോഷം കൊടുക്കേണ്ടത്. നമ്മൾ എത്ര നാൾ അവരോടൊപ്പം ആയിരിക്കുന്നു ആ നിമിഷം വരെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മൾ കൊടുക്കുന്ന സന്തോഷമാണ് നമ്മുടെ ക്രിസ്തുമസ്. അപ്പോൾ നമ്മൾ ബേത്ലഹേമിൽ ജനിച്ച ദൈവപുത്രനായ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് മാറും, നമ്മളൊരു ക്രിസ്തുമസായി മാറും. ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെ സത്വാർത്ഥയുടെ ദിവസമാണ് അല്ലേ, നല്ല ദിവസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളായിരിക്കുന്ന അത്രയും ദിവസം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും, അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല കേട്ടോ, ഇപ്പം ഞാൻ അച്ഛനും അമ്മയെ മാത്രമേ കാണിച്ചുള്ളൂ, നമ്മളോടൊപ്പം ആയിരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ സന്തോഷം മാത്രം കൊടുക്കാൻ സാധിക്കുമ്പോൾ നമ്മളൊരു ക്രിസ്തുമസായി മാറും. നിങ്ങൾക്ക് ക്രിസ്തുമസ് ആവണ്ടേ? ആ ക്രിസ്തുമസ് ആവാൻ വേണ്ടി നമുക്ക് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ഇനിയുള്ള ദിവസങ്ങളെല്ലാം, നമുക്ക് ഈ ആഴ്ച എന്ന് മാത്രം പറയത്തില്ല, കാരണം ഇനിയുള്ള ദിവസങ്ങളെല്ലാം അങ്ങനെ ആയിരിക്കണം. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ പാട്ടിന്റെ ബാക്കി വരികൾ പഠിക്കാം. നിത്യപിതാവിൻ മഹാത്മ്യം ചൂടി വരുന്ന ഒരു രക്ഷകനെ താണു വണങ്ങി നമേ ചീടാ. പാടാം. നിത്യപിതാവിൻ മഹാത്മ്യം പഠിക്കേ. നിത്യപിതാവിൻ മഹാത്മ്യം ചൂടി വരുന്നൊരു രക്ഷകനെ പാടികെ. ചൂടി വരുന്നൊരു രക്ഷകനെ താണു വണങ്ങി നമേ ചീടാം. പഠിച്ചില്ലേ, ആക്ഷൻ ചെയ്യാം. നിത്യപിതാവിൻ മഹാത്മ്യം ചൂടി വരുന്നൊരു രക്ഷകനെ താണു വണങ്ങി നമേ ചീടാം. പാടാം. നിത്യപിതാവിൻ മഹാത്മ്യം ചൂടി വരുന്നൊരു രക്ഷകനെ താണു വണങ്ങി നമേ ചീടാം. എല്ലാവരും പഠിച്ചില്ലേ? അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ നാല് വരിയും ഈ ആഴ്ചത്തെ നാല് വരിയും കൂടെ ചേർത്ത് എട്ട് വരി ആയിട്ടുണ്ട്. നിങ്ങൾ ആ പാട്ട് നന്നായിട്ട് പഠിക്കണം. പഠിച്ച് നിങ്ങളുടെ അധ്യാപകർക്ക് പാട്ട് പാടി കേൾപ്പിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ ഏഴാമത്തെ പാഠം ഇന്ന് തീരുക അല്ലേ. അപ്പോൾ ഇന്നത്തെ പാഠത്തിൽ പഠിച്ച ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഒരിക്കൽ കൂടി ഓർത്തെടുക്കാം. ഈശോയുടെ പിറന്നാൾ ക്രിസ്തുമസ്, ഈശോയുടെ അമ്മ പരിശുദ്ധ മറിയം, ഈശോയുടെ വളർത്തു പിതാവ് ഔസേ പിതാവ്, മനുഷ്യനായി ജനിച്ച ദൈവപുത്രൻ ആരാണ്? ഈശോ. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ നന്നായി പഠിക്കില്ലേ. ഇത് പഠിക്കുകയും വർക്ക് ബുക്കിലെ ആക്ടിവിറ്റികളെല്ലാം പൂർത്തിയാക്കുകയും ചെയ്ത് നല്ല മിടുക്കരായി ഇരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ആരായിരിക്കണമെന്നാണ് പഠിച്ചത്? കഴിഞ്ഞ ആഴ്ച ക്രിസ്തുമസ് എന്താണെന്ന് കണ്ടു. നമ്മൾ ദൈവപുത്രനായ ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കണമെന്നും ഒരു ക്രിസ്തുമസായി, നല്ലൊരു ക്രിസ്തുമസായി ജീവിക്കണമെന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം കേട്ടോ. നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. നല്ല ഈശോയെ, ഒരു നല്ല ക്രിസ്തുമസായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നന്മ ചെയ്ത് കൂടെയുള്ളവർക്ക് സന്തോഷമായി അങ്ങ് ജീവിച്ചതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.